Hi all, this is Jasmine. Today we are going to start module 2. Here I am trying to familiarize you the topics which are coming under module 2. The first topic is probably approximately learning, or we can say that PAC. And second topic is noise. Then comes learning multiple classes, model selection and generalization, dimensionality reduction, subset selection, principal component analysis. So, നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് ടോപ്പിക്കായ പാക്ക് വെച്ചിട്ട് തുടങ്ങാം. പാക്ക് എന്ന് പറയുന്നതാണ് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി ലേണിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഇപ്പം നമ്മൾ PG ഡയമെൻഷൻ ലാസ്റ്റ് പഠിച്ചതാണ്. അത് നമ്മുടെ ഹൈപ്പോത്തസിസിൻ്റെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കോംപ്ലിസിറ്റി ആണ് ശരിക്കും അതിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പാക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു സിനാരിയോ പറയാം. ആ സിനാരിയോയ്ക്ക് മുന്നേ ആയിട്ട് നമുക്ക് കുറേ നൊട്ടേഷൻസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഞാനൊരു ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിന്നും, അതായത് ഒരു ഡേറ്റ സെറ്റ് എന്ന് വിചാരിക്കുക, ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും എക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും ഞാൻ കുറേ ഡേറ്റാസ് അല്ലെങ്കിൽ സാമ്പിൾസ് എടുക്കാൻ പോവാണ്. ഈ എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും ഞാൻ സാമ്പിൾസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ്. അതായത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും കുറേ സാമ്പിൾസുകൾ എടുക്കുവാണ്. ഓക്കെ, അപ്പം എടുത്തു കഴിഞ്ഞിട്ട് അപ്പം എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസ് കുറച്ച് സാമ്പിൾസ് എടുക്കുമെന്ന് പറഞ്ഞു. എഫ് എന്ന് പറയുന്ന, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ അതാണ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റൻസ് സ്പേസ് ആയിട്ടുള്ള എക്സിൽ നിന്നും ഓരോ സാമ്പിൾസിനെയും, അതായത് ഓരോ ക്ലാസസിനെയും അല്ലെങ്കിൽ ഓരോ ഇൻപുട്ട്സിനെയും ഡേറ്റാ സെറ്റിനെയും പോയിന്റ്സിനെയും ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റൻ്റ് സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലാസ്സാണ്. നമ്മുടെ എത്രത്തോളം ക്ലാസ്സുകളുണ്ടോ, അതിപ്പം നമുക്ക് സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് സി ഓഫ് എക്സുകൾ എടുക്കുക. അതായത് ഓരോ ഓരോ സ്മോൾ ലെറ്റർ എക്സ് അതിനകത്ത് കിടക്കുന്ന ഓരോ പോയിന്റിൻ്റെയും വാല്യൂസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെങ്കിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ക്ലാസ്സസിനെയാണ് ഞാൻ കോൺസെപ്റ്റ് ക്ലാസ് ആയ ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് വിളിക്കുന്നത്. ആ ക്യാപിറ്റൽ ലെറ്റർ സിയിൽ നിന്നും എനിക്കെടുക്കാൻ പറ്റുന്ന, അതിനകത്ത് ഒരുപാട് സ്മോൾ ലെറ്റർ സീസുകളുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. കോൺസെപ്റ്റ് മീൻസ് സി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഉം 1 എന്നും പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായില്ലേ, ഒരു പ്രോബ്ലം ഒക്കെ തന്നിട്ട് 17 ഉം 20 ഒക്കെ വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള കുറേ ക്ലാസ്സസ്, അത് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു, 0 ആണോ 1 ആണോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലാസ്സും കൂടി ഇവിടെ നിങ്ങൾ നൊട്ടേഷനിലേക്ക് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ സിനാരിയോ പറയാം. സിനാരിയോ എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു, ഹി നീഡ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് ഷുഡ് ഓൾവേസ് സാറ്റിസ്ഫൈ വാട്ട് എവർ ദ ടെസ്റ്റ് ഡേറ്റ ദാറ്റ് ഐ ആം ഗിവിംഗ് ടു ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ഹൈപ്പോത്തസ് ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി മൈ കോൺസെപ്റ്റ് ക്ലാസ്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഹൈപ്പോത്തസിസ്, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കൊരു കറൻ്റ്ലി നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാസ്സുകളും നമ്മൾ പഠിച്ചു വെച്ചു. അത് ഏതൊക്കെയാണെന്നുള്ളത് ട്രൂ ക്ലാസ്സസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രൂ ക്ലാസ്സസിനെ ബേസ് ചെയ്തിട്ട് അത് ട്രൂ ആകുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റാ സെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഒരു കറക്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്ലാസ്സസിൻ്റെ വാല്യൂസ് എന്താണോ അത് ട്രൂ ആകുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസ് എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് വെച്ചു, ഒരു ഹൈപ്പോത്തസിസ് സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതായത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു നമ്മുടെ അൽഗോരിതത്തിനെ, നമ്മൾ ഓൾറെഡി നമ്മളൊരു മോഡൽ ജനറേറ്റ് ചെയ്തു, അതായത് ട്രെയിൻ ചെയ്യിപ്പിച്ചു വെച്ചു. അതാണ് ട്രെയിനിങ് സെറ്റ് എന്ന്. ട്രെയിനിങ് സെറ്റിനകത്ത് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് എല്ലാ ക്ലാസ്സസുകളും സി ഓഫ് എക്സും അതുപോലെ നമ്മുടെ ഹൈപ്പോത്തസിസ് ക്ലാസ് ഹൈപ്പോത്തസിസുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് സി ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആകുന്നുണ്ട്, കറക്റ്റ് ആണ്. ബട്ട് ഇനി ഒരു പുതിയൊരു ടെസ്റ്റ് ഡേറ്റ പുറത്തുനിന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എനിക്ക് ഏത് ടെസ്റ്റ് ഡേറ്റ പുറത്തുനിന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ട്രൂ ആയിരിക്കണം. അതായത് സി ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോഴും സി ഓഫ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് ആയിരിക്കണം. ഏതിനകത്ത് ടെസ്റ്റ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുമ്പോഴും എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. ഓക്കെ, അപ്പം
അങ്ങനെയാണ് ക്ലയന്റ് വന്ന് പറഞ്ഞത്, എനിക്ക് ഏത് ടെസ്റ്റ് ഡേറ്റ ഇട്ട് കൊടുത്താലും എൻ്റെ ഹൈപ്പോത്തസിസ് വെച്ച് കറക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പോത്തസിസ് ആയിരിക്കണം നിങ്ങൾ എനിക്ക് തരേണ്ടതെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈസ് ഇറ്റ് പോസിബിൾ, കംപ്ലീറ്റ്ലി എനിക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ ഇനി നിങ്ങൾ എന്ത് പുറത്തുനിന്ന് എന്ത് ടെസ്റ്റ് ഡേറ്റ കൊടുത്താലും ഓക്കെ എൻ്റെ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കും എന്നുള്ളൊരു അഷുറൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുന്ന ഒരാളാകുമ്പോൾ മനസ്സിലാവും ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ക്ലയൻ്റ് അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ആ റെസ്ട്രിക്ഷൻസ് കുറച്ച് കുറയ്ക്കാവോ, അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റ് ഡേറ്റായും എനിക്ക് ശരിയാകുമോ എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പം ആ പുള്ളിക്കാരൻ ക്ലയൻ്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 100 ടെസ്റ്റ് ഡേറ്റ കൊടുക്കുമ്പോൾ അതിൽ ഒന്ന് തെറ്റിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. 100 ടെസ്റ്റ് ഡേറ്റകൾ കൊടുക്കുമ്പോൾ അതിൽ ഒന്ന് തെറ്റാവുകയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അയാൾ അവിടെ ഒരു 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 സജഷൻ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് കുറച്ചുകൊണ്ട് നമുക്ക് ഫേവർ ചെയ്യുവാണല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയാം, എപ്സിലോൺ എന്ന് പറയുന്നത് എന്തെന്ന് പറയാം, എന്താണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ കൊടുത്ത ഹൈപ്പോത്തിസിസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം മിസ്റ്റേക്കാണ് എപ്സിലോൺ എന്ന് പറഞ്ഞത്. എപ്സിലോൺ തെറ്റ് വരെ നിങ്ങൾ നടത്തിക്കോ ഹൈപ്പോത്തിസിസ് വെച്ചിട്ട്, പക്ഷെ അതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആര് വെക്കുന്നു, ക്ലയൻറ്റ് വെക്കുന്നു. സോ നമ്മുടെ ഹൈപ്പോത്തിസിസ് തെറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണമാണ്, അതായത് മിസ്റ്റേക്കുകൾ എപ്പോൾ വരുന്നത്, അതായത് എപ്പോഴൊക്കെയാണോ സി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആകുന്നത്, അതിൻ്റെ എണ്ണമാണ് ശരിക്കും എപ്സിലോൺ. അപ്പം എപ്സിലോൺ ഇപ്പം ഞാൻ ഒരു തവണ മാത്രമേ ടെസ്റ്റ് ഡേറ്റ കൊടുക്കുമ്പോൾ തെറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ എപ്സിലോൺ എത്രയാണ്, 1 ആണ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാം എൻ്റെ മെഷീൻ എന്താണ്, എൻ്റെ സിസ്റ്റം എന്താണെന്ന് ഫെയിലിയർ ആണെന്ന് പറയാം. അപ്പോൾ ഫെയിലിയറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത്, ഇഫ് ഹൈപ്പോത്തിസിസ് ഗ്രേറ്റർ ദാൻ ജനറേറ്റ് ചെയ്യുന്ന തെറ്റ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആണെങ്കിൽ എനിക്ക് അവിടെ പറയാം ഡെൽറ്റ എന്ന് പറയുന്ന തെറ്റ് വന്നു, അതായത് ഫെയിലിയർ ആയിപ്പോയി എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഡെൽറ്റ എപ്പോഴാണ് വരുന്നത്, വെൻ എച്ച് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആകുന്ന സമയത്താണ് ഈ ഡെൽറ്റ എന്ന് പറയുന്ന ടേമിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 1 - ഡെൽറ്റ ടൈംസ് എന്തായിരിക്കണം, ട്രൂ ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ട്രൂ വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഡെൽറ്റ എന്ന് പറയുന്ന തെറ്റ് ഫെയിലിയർ വരുവാണെങ്കിൽ 1 - ഡെൽറ്റ മാത്രമായിരിക്കും, എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത് ഫെയിലായി, അങ്ങനെയാണെങ്കിൽ സക്സസ് ആവുന്ന എത്രയായിരിക്കും, 1 - ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു റെസ്ട്രിക്ഷൻസ് നമ്മൾ കുറച്ചും കൂടി കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച്, തിയറിറ്റിക്കലി ആണ് ഇത് കംപ്ലീറ്റ് പറയുന്നത്. പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു തിയറിറ്റിക്കൽ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്, പ്രയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, ഇനി നമുക്കിത് നോക്കാം. പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി ലേണിംഗ് എന്ന് പറയുന്നത് പാക്ക് എന്ന് പറയുന്നു. ഇൻ കമ്പ്യൂട്ടേഷണൽ ലേണിംഗ് തിയറി പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് അല്ലെങ്കിൽ പാക്ക് ലേണിംഗ് ഈസ് എ ഫ്രെയിം വർക്ക്. യു ഹാവ് ടു അണ്ടർലൈൻ ദിസ് ഫ്രെയിം വർക്ക്, ഫ്രെയിം വർക്ക് ഫോർ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് മെഷീൻ ലേണിംഗ്. നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന ഫ്രെയിം വർക്കിനകത്ത് ലേണർ എന്ന് പറയുന്നത് നമ്മുടെ അൽഗോരിതമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ട്രെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളാണ് ലേണർ. ഓക്കെ, ആ ലേണർ റിസീവ് സാമ്പിൾസ്, കുറേ ലേണറിന് കുറേ സാമ്പിൾസ് കിട്ടും. ഇപ്പോൾ ഈ ഒരു മോഡലാണെങ്കിൽ കുറേ സാമ്പിൾസ് ഞാൻ ഈ പറയുന്ന മോഡലിൽ ഇട്ട് കൊടുത്തിട്ട് ഇയാളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഹൈപ്പോത്തിസിസ് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസിൽ നിന്നും ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്തു. സോ ഇൻ ദിസ് ഫ്രെയിം വർക്ക് ലേണർ റിസീവ്സ് സാമ്പിൾസ് ആൻഡ് സെലക്ട് ഹൈപ്പോത്തിസിസ് ഫ്രം എ സെർട്ടൻ ക്ലാസ് ഓഫ് ഹൈപ്പോത്തിസിസ് ക്യാപിറ്റൽ ലെറ്റർ എച്ചിൽ നിന്നും ഞാൻ സ്മോൾ ലെറ്റർ ഒരു എച്ചിനെ സെലക്ട് ചെയ്തെടുക്കുന്നു. ദ ഗോൾ ഇസ് ദാറ്റ് വിത്ത് ഹൈ പ്രോബബിലിറ്റി ദ സെലക്റ്റഡ് ഹൈപ്പോത്തിസിസ് വിൽ ഹാവ് ലോ ജനറലൈസേഷൻ എറർ. അപ്പം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഹൈപ്പോത്തിസിസ് അതായത് ജനറേറ്റ് ചെയ്യുന്ന എറർ, അതായത് എറർ ജനറലൈസേഷൻ എറർ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി എന്തായിരിക്കണം, ലോ ആയിരിക്കണം.
Okay, the goal is that with high probability the selected hypothesis will have a low generalization error ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ പാക്ക് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ രീതിയിലുള്ള എറർ മാത്രമേ ജനറേറ്റ് ചെയ്യാകൂ എന്നുള്ള ഒരു 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 ഹൈ പ്രോബബിലിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുള്ളൂ. പാക്ക് വെച്ചിട്ട് പാക്ക് വെച്ച് നമ്മൾ അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഹൈപ്പോതിസിസ് അങ്ങനെ ആ ഒരു ലോ ജനറലൈസേഷൻ എററെ കൊടുക്കുന്നുള്ളൂ, ഔട്ട്പുട്ട് ചെയ്യത്തുള്ളൂ എന്ന് ഹൈ പ്രോബബിലിറ്റി നമ്മൾ എന്താണ് ഉറപ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നൊട്ടേഷൻസും ടെർമിനോളജീസും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് സ്പേസ് ആണ്. ഇൻസ്റ്റൻസ് സ്പേസ് വിച്ച് മേ ബി, ആ ഇൻസ്റ്റൻസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫൈനൈറ്റ് ആകാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആകാം. നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റ് ഒന്നെങ്കിൽ ഒരുപാട് ഡേറ്റാ സെറ്റുകൾ ഉണ്ട് എക്സ് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്, ദാറ്റ് ഇസ് അൻ ഇൻസ്റ്റൻസ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എടുക്കുന്നത് സാമ്പിൾസ് എടുക്കുന്നത് സ്പേസ്. ഇനി കോൺസെപ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്ന് ഞാൻ കുറേ കുറേ ആൾക്കാർ ഞാൻ സാമ്പിളിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്ത് കുറേ ക്യാപിറ്റൽ സി ഉണ്ട്. ആ ക്യാപിറ്റൽ സി ഒരു ക്യാപിറ്റൽ സി ഉണ്ട്, അതിനകത്ത് കുറേ സ്മോൾ ലെറ്റർ സീസ് ഉണ്ട്. സി എക്സ് വൺ, സി എക്സ് ടു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ എൻ്റെ മീനിങ്? ഇപ്പോൾ എക്സിൽ നിന്നാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ സീനെ എടുത്തത്. ദാറ്റ് മീൻസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ആക്ച്വലി ദ ഇൻസ്റ്റൻസ് സ്പേസ്. സോ ദ കോൺസെപ്റ്റ് ക്ലാസ് കോൺസെപ്റ്റ് ക്ലാസ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്ന് എനിക്ക് പറയാം. സോ എ കോൺസെപ്റ്റ് ക്ലാസ് സി വിച്ച് വി ആർ ടേക്കൺ ഫ്രം എക്സ് ഈസ് എ ഫാമിലി ഓഫ് ഫങ്ഷൻസ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫാമിലി ഓഫ് ഫങ്ഷൻ ആണ്. എന്താണ് സി? സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത് ഈ എക്സിൽ നിന്നും എടുത്ത ഓരോ ചെറിയ ചെറിയ പോയിന്റ്സുകളുണ്ട്. ഈ എക്സിൽ നിന്നെടുത്ത ഓരോ പോയിന്റ്, വലിയൊരു ഒരു ഡേറ്റാ സെറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, അതിൽ നിന്ന് എടുക്കുന്ന ഓരോ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് സീറോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് വൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കും. സോ സി സച്ച് ദാറ്റ് എക്സ് tends to 0 or 1. The meaning in the idana ee parayna concept big class c ennu parna concept class aanu adinathulla oru concept mathramana ee small letter c adinte value ennu parna 0 um 1 um aayirikkam. Okay, ini verunathu a concept is a subset of njan nerthe parnathu oru concept ennu parayunnathu it is actually the subset of capital letter x ennu parayam. അങ്ങനെയാണ് എങ്കിൽ, ഇഫ് ഇറ്റ് സോ, അങ്ങനെയാണ് എങ്കിൽ ഇതൊരു ഒരു യുണീക്ക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇഫ് എ കോൺസെപ്റ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം യു സി സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞത് 0, c. നമ്മളിവിടെ പറഞ്ഞില്ലേ സി എന്ന് പറഞ്ഞത്, പറഞ്ഞില്ല, അതുമാതിരി തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഞാനൊരു മ്യു സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, മൈക്രോ സി. മറ്റത് ക്യാപിറ്റൽ ലെറ്റർ സി, ഇവിടെ സ്മോൾ ലെറ്റർ മൈക്രോ സി എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു 0, 1. അതിനെ ഞാൻ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. മ്യു സി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പം എൻ്റെ ഈ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ സിയിലാണ് എക്സ് ബിലോങ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് 1 എന്നും 0 അതർവൈസ് എന്നും പറഞ്ഞ് കാറ്റഗറി ചെയ്യുന്നു. ഇത് വേണമെന്നില്ല, ബട്ട് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റൻസ് സ്പേസിൽ നിന്നും കുറേ ക്ലാസ്സുകൾ എടുത്തു. ഓക്കെ, ക്ലാസ്സുകൾ എടുത്തു, ഇതിനെ ബേസ് ചെയ്ത് ഞാനൊരു ഹൈപ്പോത്തിസിസ് വരച്ചു. ഇതാണ് സി എന്ന് പറയുന്നത്. കുറേ സി എടുത്തു, എക്സിൽ നിന്നും ഞാൻ സീനെ എടുത്തു, അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്തു. ഈ ഹൈപ്പോത്തിസിസിനകത്ത് വരുന്നതും എന്ത് തന്നെയാണ്? ഹൈപ്പോത്തിസിസ് ഞാൻ നോക്കുന്നതാണ് ഹൈപ്പോത്തിസിസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഓഫ് എക്സ് എന്നാണ് ഞാൻ അവിടെ നോക്കുന്നത്. അപ്പം ശരിക്കും എന്താണ് ക്യാപിറ്റൽ ലെറ്റർ? ഈ ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞ ഇറ്റ്സ് ആക്ച്വലി ദ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് പറയാമോ ക്യാപിറ്റൽ ലെറ്റർ എച്ച്, ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എച്ചിനകത്ത് വരുന്ന ഒരുപാട് എച്ചിനകത്ത് ഒരുപാട് സ്മോൾ ലെറ്റർ എച്ച് ഉണ്ട്. എച്ച് വൺ ഉണ്ട്, എച്ച് ടു ഉണ്ട്, എച്ച് ത്രീ ഉണ്ട്, കുറെ ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഈ ഓരോ ഹൈപ്പോത്തിസം ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞൂടെ? എക്സിൽ നിന്നും ഞാൻ സീനെ എടുത്തു, സി വെച്ചിട്ടാണ് ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് എച്ച് ഈസ് ഓൾസോ ദ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. എ ഹൈപ്പോത്തിസിസ് എച്ച് ഈസ് എ ഫംഗ്ഷൻ എച്ച് സച്ച് ദാറ്റ് എക്സ് ടെൻസ് ടു 0, 1. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എയ്തർ 0 or 1 വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോ ഹൈപ്പോത്തിസിസ് ക്യാൻ ഓൾസോ ബി ദ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയാം. എച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല എഫ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഞാൻ ഈ പറയുന്ന എക്സിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഈ പറയുന്ന കുറച്ച് ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറഞ്ഞ എന്താണ്? ആർബിട്രറി ആണ്, ബട്ട് ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എക്സ്. എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് സ്പേസിനകത്തേക്ക് എഫ് എന്ന് പറയുന്ന
ഫിക്സഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് എടുത്ത ഓരോ സാമ്പിൾസ് ആണ് ഞാൻ ഈ പറയുന്ന ഹൈപ്പോതെസിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇനി ട്രെയിനിങ് എക്സാമ്പിൾസ് ആർ ഒബ്ടെയിൻഡ് ബൈ ടേക്കിംഗ് റാൻഡംസ്. അപ്പൊ ട്രെയിനിങ് എക്സാമ്പിൾസ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ പറഞ്ഞത് സെയിം തന്നെയാണ്. ട്രെയിനിങ് എക്സാമ്പിൾസ് ആർ ഒബ്ടെയിൻഡ് ബൈ ടേക്കിംഗ് റാൻഡം സാമ്പിൾസ് ഫ്രം ക്യാപിറ്റൽ ലെറ്റർ എക്സ്. സാമ്പിൾസ് ആർ റാൻഡംലി ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയുന്ന റാൻഡംലി എക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് പേരിൽ നിന്ന് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? യൂസിംഗ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈ സെയിം സെന്റൻസിനെ ഇങ്ങോട്ട് മാറ്റി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പാക്കിന് ഒരു ഇൻഫോർമൽ ഡെഫിനേഷൻ കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പാക്കിന് എന്ത് കൊടുക്കാം? ഒരു ഇൻഫോർമൽ ഡെഫിനേഷൻ. ഞാനിവിടെ രണ്ട് ഡെഫിനേഷൻസ് പറയും. പാക്കിന് ഒരു ഇൻഫോർമൽ ഡെഫിനേഷനും ഉണ്ട്, ഫോർമൽ ഡെഫിനേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫോർമൽ ഡെഫിനേഷൻ നോക്കിക്കേ. നമ്മൾ ഇത്രയും പഠിച്ച ടെർമിനോളജീസ് വെച്ചിട്ടാണ് പറയുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി ആൻ ഇൻസ്റ്റൻസ് സ്പേസ്. ഓക്കെ, അത് പഠിച്ചു. ഇൻസ്റ്റൻസ് സ്പേസ് വേണം. സി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലാസ് എക്സിൽ നിന്നും ജനറേറ്റ് ചെയ്തത് വേണം. ഇനി ആ കോൺസെപ്റ്റ് ക്ലാസ്സിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുത്ത ഒരു ഹൈപ്പോതെസിസ് വേണം. പിന്നെ ഈ പറയുന്ന എക്സ് എക്സിനകത്ത് നിന്നും നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാമ്പിൾസുകൾ എടുത്തത്? എഫ് എന്ന് പറയുന്ന ആർബിട്രറി ബട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് എടുത്തത്. ഇത്രയും കാര്യങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞത് ഇൻഫോർമൽ. ഇനി കോൺസെപ്റ്റ് ക്ലാസ് സി. സി എന്ന് പറയുന്ന നമ്മൾ എടുത്ത ക്ലാസ് പാക്ക് ലേണബിൾ ആകണം എന്നുണ്ടെങ്കിൽ, അതായത് എന്താണ്, കോൺസെപ്റ്റ് ക്ലാസ്സിൽ എത്രത്തോളം, ഇപ്പോൾ കോൺസെപ്റ്റ് ക്ലാസ്സിൽ കുറേ സാമ്പിൾസ്, എത്ര സാമ്പിൾസ് ഇടണമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മളൊരു പ്രോബബിലിറ്റി വെച്ചിട്ട് ഒരു കണക്ക് ഇങ്ങനെ എടുക്കുവാണ്, ഇത്ര സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. ആ സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ സാമ്പിളിനകത്ത് നമ്മൾ കിടക്കുന്ന സാധനമായിരിക്കില്ല ക്യാപിറ്റൽ ലെറ്റർ സി. അതായത് ഇങ്ങനെ നമ്മൾ കുത്തി ഓരോന്നിടത്തില്ലേ പോയിന്റ്സുകൾ, അപ്പോൾ ഇതാണ് ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ക്യാപിറ്റൽ ലെറ്റർ സി. ഓക്കെ, ഈ പറയുന്ന സി വെച്ചിട്ട് എൻ്റെ ഈ പറയുന്ന സിസ്റ്റം പാക്ക് ലേണബിൾ ആകണം എന്നുണ്ടെങ്കിൽ, അതായത് പാക്ക് ലേണബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ലോ ജനറലൈസേഷൻ എറർ ആയിരിക്കണം ഹൈ പ്രോബബിലിറ്റിയിൽ ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പാക്ക് ലേണബിൾ. പാക്ക് ലേണബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്നും ട്രെയിൻ ചെയ്യിച്ച് എടുത്ത ഒരു അൽഗോരിതം അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്ന എ. ഓക്കെ, ഞാൻ ഇതിൽ നിന്നും പാക്ക് ലേണബിൾ ആണെന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡേറ്റ സെറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിളിൽ നിന്നും ഈ പറയുന്ന കോൺസെപ്റ്റ് ക്ലാസ്സിനെ പാക്ക് ലേണബിൾ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡേറ്റാസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യിപ്പിക്കും. ട്രെയിൻ ചെയ്യിപ്പിച്ച് ഞാൻ എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു മോഡൽ ജനറേറ്റ് ചെയ്യും. ഈ മോഡലിനെ ഞാൻ എ എന്ന് വിളിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അൽഗോരിതം ജനറേറ്റ് ചെയ്യും, അതിനെ ഞാൻ എ എന്ന് വിളിക്കുവാണ്. ഇനി ഈ പറയുന്ന എ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ശരിക്കും ഫോം ചെയ്തത്? വിച്ച് ഫോർ സാമ്പിൾസ് ഡ്രോൺ വിത്ത് എനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന കുറേ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുത്തൊരു മോഡലാണിത്. ഈ പറയുന്ന മോഡലിനകത്തേക്ക് നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഡേറ്റ ഇട്ട് കൊടുത്താൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എന്താണ്, എ ഹൈപ്പോതെസിസ്. ഇറ്റ് ഓൾറെഡി ജനറേറ്റ്സ് എ ഹൈപ്പോതെസിസ് വെൻ എ ന്യൂ ഡേറ്റ ഈസ് ഗിവൺ ടു ദിസ് ഹൈപ്പോതെസിസ് വിച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇതും കോൺസെപ്റ്റ് ക്ലാസ്സിൽ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം പുതിയ ഡേറ്റ വരുമ്പോഴും അത് ഏതിനകത്തേക്ക് വരും? ഒരു കോൺസെപ്റ്റ് ക്ലാസ്സിനകത്തേക്ക് വരുന്ന സംഭവമാണ്. ആ പറയുന്ന കോൺസെപ്റ്റ് ക്ലാസ്സിനകത്തേക്ക് പുതിയ ഒരാളിനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പറയുന്ന എച്ച് വെച്ചിട്ട് ഇറ്റ് ഷുഡ് ജനറേറ്റ് a result, and that result should be always a low generalization error ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു എ ആയിരിക്കണം ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലാസ് ഈ സെറ്റ് ടു ബി എ പാക്ക് ലേണബിൾ ഇഫ് ദർ ഈസ് എൻ അൽഗരിതം. എന്തുണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ അൽഗരിതം ഉണ്ടായിരിക്കണം. വിച്ച് എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഫോർ സാമ്പിൾസ് ഡ്രോൺ വിത്ത് എനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഫ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത സാമ്പിൾസ് ആണ്. ആൻഡ് ദ കോൺസെപ്റ്റ് സി ഈസ് എൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ സിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? കോൺസെപ്റ്റ് ക്ലാസ്സിനെയും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ജനറേറ്റ് വിത്ത് ഹൈ പ്രോബബിലിറ്റി പ്രൊഡ്യൂസ് ആൻ ഹൈപ്പോതെസിസ് ജനറേറ്റ് ചെയ്യണം. ആ പറയുന്ന ജനറേറ്റ് ചെയ്യുന്ന ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിൻ്റെ എറർ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം. ഓക്കെ, പ്രൊഡ്യൂസ് എ ഹൈപ്പോതെസിസ് എച്ച് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ സി ഹൂസ് എറർ ഈസ് സ്മോൾ ആയിരിക്കണം. ഇതാണ് ഒരു ഇൻഫോർമൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഒരു അഡീഷണൽ നൊട്ടേഷൻസ് നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
നമ്മൾ പഠിച്ചത് പോലെയൊക്കെ തന്നെയാണ് ബട്ട് ഈ അഡീഷണൽ നൊട്ടേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഫോർമൽ ഡെഫിനിഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇത്രയും നേരം നമ്മൾ ഇവിടം വരെ പറഞ്ഞു നിർത്തി ഇൻഫോർമൽ ഡെഫിനിഷന് വേണ്ടിയിട്ടുള്ള നൊട്ടേഷൻസും അതിൻ്റെ ഡെഫിനിഷനും ആയിരുന്നു